ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചുരിദാറിൻ്റെ നെക്ക് ഡിസൈൻ ഡിസൈനായിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട് ട്യൂബ്സാണ് എടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ പാറ്റേൺ ഇത് തുന്നാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ സൂചി നൂലുമാണ് എടുക്കുന്നത് സൂചി എടുക്കുമ്പോൾ വളരെ തിന്നായിട്ടുള്ള സൂചി എടുക്കുക അതുപോലെ നൂലെടുക്കുമ്പോൾ നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ കളർ ഏതാണോ ആ കളറുള്ള നൂലെടുക്കുക ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ടാണ് ഞാനത് ഇത്രയും ചെറുതാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങാൻ പോവാണ് ഇവിടെ നിന്നും സൂചി ഞാൻ കുത്തി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു കട്ട് ട്യൂബ് ഇട്ട് കൊടുക്കാൻ പോവാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ബീഡ് ആയാലും യൂസ് ചെയ്യാം അപ്പോൾ കട്ട് ബീഡ്സ് വന്നിട്ട് രണ്ടോ മൂന്നോ ഇട്ട് കൊടുക്കാം കട്ട് ട്യൂബ്സ് ആയതുകൊണ്ട് ഞാനിവിടെ ഒരെണ്ണാണ് ഇട്ട് കൊടുക്കണത് കട്ട് ട്യൂബ്സ് ഇതിലും നീളത്തിനുള്ളത് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതുപോലെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് സൂചി കുത്തി താഴത്തേക്ക് എടുക്കാം ഇനി നമുക്ക് വീണ്ടും താഴെ നിന്നും നമ്മൾ ആദ്യം കുത്തിയ ഭാഗത്തേക്ക് തന്നെ സൂചി ഒന്ന് മുകളിലേക്ക് എടുക്കണം ഇനി നമുക്ക് ഈ സൂചി വീണ്ടും ആ ഒരു കട്ട്യൂബിൻ്റെ ഉള്ളിലൂടെ എടുക്കുക എന്നിട്ടതാ ഇവിടെ തന്നെ ഒന്ന് കുത്തി താഴത്തേക്ക് എടുക്കുക അപ്പോൾ നിങ്ങൾ നല്ല ഫാബ്രിക്കിൽ ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം നമ്മുടെ കട്ട്യൂബ് ഒന്ന് തുന്നിപ്പിടിപ്പിക്കുക രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം നമ്മൾ തുന്നിപ്പിടിപ്പിക്കുക ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒരു പ്രാവശ്യം വെച്ചിട്ടാണ് തുന്നണത് നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല തുണിയിൽ ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്ത് കാണിച്ച പോലെ തന്നെ ചെയ്യുക ഇനി ഞാൻ അടുത്ത ബീട് ഇട്ടുകൊടുക്കാണ് ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ ഈ ഒരു ഭാഗത്തായിട്ട് സൂചി ഊത്തി താഴ്ത്തേക്ക് എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാറ്റേൺ തന്നെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ നമുക്ക് രണ്ട് കളേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് കളറ് ചേഞ്ച് ചെയ്തും അതുപോലെ ആ ഒരു ഡിസൈനിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അതല്ലാതെ ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല അപ്പോൾ ഞാൻ എന്താ തൊട്ട് താഴെയുള്ള ആ ഒരു ഡിസൈനും കൂടെ മറ്റൊരു കളർ വെച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനതാ ഇതുപോലെ ആയിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു മൂന്ന് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മളത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളതാണ് ഈ ഒരു പോർഷനാണ് തയ്ക്കുന്നതിന് മുന്നാണ് നിങ്ങൾ ഡിസൈൻ വരച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ പോർഷനിൽ നമ്മൾ ഒരു അര ഇഞ്ച് ഒഴിവാക്കണം തയ്യൽ തുമ്പായിട്ട് എന്നിട്ട് വേണം നമ്മൾ ബാക്കി വർക്ക് ചെയ്തു തുടങ്ങാനായിട്ട് ഞാനിപ്പോൾ ഈ ഡോട്ട് ഡോട്ട് വരച്ച് കൊടുക്കുന്നത് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് പോകുന്നതിനെയാണ് ഞാൻ സൂചിപ്പിച്ചതാണ് അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ ഞാൻ ചെയ്യാൻ പോണത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് അപ്പോൾ ആ ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണത് കുറച്ച് കട്ട് ബീഡ്സ് ആണ് അപ്പോൾ ഇത്രയും നേരം നമ്മൾ കട്ട് ട്യൂബ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് ഇതിൽ ഞാൻ വളരെ റഫായിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് അത് പഠിച്ചെടുക്കുക ആ ഒരു സ്റ്റിച്ച് പഠിച്ചെടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ആണ് അതുപോലെ തന്നെ അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പല ഡ്രസ്സുകളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചും കൂടാണ് കൂടാണേ നമ്മളുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ട്യൂട്ടോറിയൽ ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഈ പാറ്റേൺ റഫായിട്ടാണ് വരച്ചേക്കുന്നത് ഈ ഒരു പാറ്റേൺ ഞാൻ വരച്ചേക്കുന്നത് വാട്ടർ ഇറേസബിൾ പെൻ വെച്ചിട്ടാണ് വാട്ടർ ഇറേസബിൾ പെൻ വെച്ച് വരയ്ക്കുന്ന ഡിസൈനുകൾ നമുക്ക് വെള്ളം വെച്ച് മാറ്റി കളയാനായിട്ട് പറ്റും ഇനി ഞാൻ ഇത് വെള്ളം വെച്ച് മാച്ചു കളയാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈനിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റും തുണിയിൽ വരയ്ക്കേണ്ട പെൻസില് ഏതാണെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇപ്പോൾ ഇതാ നമ്മളുടെ ഡിസൈൻ കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുന്ന വീഡിയോസും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും